ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെൻ്റൽ സർജനാണ്. പല്ല് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പല്ലു ഡോക്ടറിനെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പൊതുവെ ദന്ത സംരക്ഷണം എല്ലാവരും അത്ര ശ്രദ്ധിക്കാറുള്ളതല്ല. എന്നാൽ നമുക്ക് രാത്രി അസഹ്യമായ വേദന വന്നാൽ പല്ലുകളെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പല്ലുവേദന വന്നാലും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറിനെ വിളിച്ച് സംസാരിക്കുക. അവർക്ക് ഇത് ഉടനടി എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റാണോ അല്ലെങ്കിൽ തൽക്കാലം വീട്ടിൽ തന്നെ ശരിയാക്കാനാവുന്നതാണോ എന്ന് പറയാനാകും. വേദന വരുന്നത് കാരണം ഒരുപാട് നാളത്തേക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതും അത്ര നല്ലതല്ല. എന്നാൽ നിങ്ങൾക്ക് അസഹ്യമായ വേദനയുണ്ടെങ്കിൽ കുറച്ച് വീക്കം കുറയ്ക്കാനും വേദന കുറയ്ക്കാനുമായി പെയിൻ കില്ലേഴ്സ് എടുക്കാവുന്നതാണ്. 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ആസ്പിരിൻ പോലുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അവർക്ക് വേണ്ടി വേറെ വേദന സംഹാരികൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മോണവീക്കമുണ്ടെങ്കിൽ ഒരുപാട് ചൂടുള്ള ഭക്ഷണങ്ങളും വെള്ളവും കുടിക്കരുത്. ഇത് വീക്കം കൂട്ടാനിടയാക്കുന്നു. അതുപോലെ ചെറുതായി വീക്കം കുറയ്ക്കാനായി ഇബുപ്രൊഫിൻ അല്ലെങ്കിൽ പാരസെറ്റമോൾ പോലുള്ള ടാബ്ലറ്റ്സ് എടുക്കാവുന്നതാണ്. ഈ മരുന്നുകൾ ഭക്ഷണം കഴിച്ച ശേഷം എടുക്കേണ്ടവയാണ്, വെറും വയറ്റിൽ എടുക്കരുത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, അതായത് ആസ്മ അല്ലെങ്കിൽ പെയിൻ കില്ലർ മരുന്നുകൾക്ക് അലർജി ഉണ്ടെങ്കിൽ പെയിൻ കില്ലർ മരുന്ന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് മോണവീക്കവും പനിയും വായിൽ ടേസ്റ്റ് വ്യത്യാസവും കഴിക്കുമ്പോൾ വേദനയും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ നിർബന്ധമായും അറിയിക്കുക. പെയിൻ കില്ലർ മരുന്ന് കഴിച്ച് ട്രീറ്റ്മെൻറ്റ് നീട്ടരുത്. വിസ്ഡം ടൂത്ത് അഥവാ അവസാനത്തെ അണപ്പല്ല് മുളച്ചു വരുന്നവർക്ക്, അതായത് പകുതി പല്ല് പുറത്ത് പകുതി പല്ല് എല്ലിനുള്ളിലുള്ളവർക്ക് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ എല്ലാ ദിവസവും രാത്രി ഉപ്പിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കവിൾ കൊള്ളുക. ഈ ഭാഗത്ത് ഭക്ഷണ അവശിഷ്ടങ്ങൾ കുടുങ്ങാതെ ശ്രദ്ധിക്കുക. മൗത്ത് വാഷസ് ഒരുപാട് നാൾ ഉപയോഗിക്കരുത്, പ്രത്യേകിച്ച് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷസ്. മോണ ഡ്രൈ ആവാനും വേറെ അസുഖങ്ങൾ വരുത്താനും ഇത് ഇടയാക്കുന്നു. ഇത് വായിലെ നല്ല അണുക്കളെ മാറ്റുന്നതാണ് കാരണം. മൗത്ത് വാഷസ് 1 ആഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഉപ്പിട്ട വെള്ളം കവിൾക്കൊള്ളുന്നതാണ് നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്.